ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചൂണ്ടയില്ല, ഇതിനെ പറ്റിയിട്ടുണ്ടോ. ഈ ചൂണ്ട ഒരു വ്യത്യസ്ത തരം ചൂണ്ടയാണല്ലേ. നമ്മൾ നേരത്തെ ഈ കുഴിയിൽ നിന്നൊരു വരാൽ പിടിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. ചെറിയൊരു വരാലാണ്ടോ, പിന്നെ ഇതിൽ നിന്ന് നാടൻ മുഷി പിന്നെ വേറെ വരാൽ ഒക്കെ പിടിക്കുന്ന ഉടക്കുവല ഉപയോഗിച്ച് പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ രണ്ട് വീഡിയോയുടെയും ലിങ്ക് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാർഡായിട്ടും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലും വരും. ഈ ഒരു കുഴിയിൽ എങ്ങനെയാണ് മീൻ വരുന്നതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഊത്ത് കയറുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ഊത്ത് കയറലിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത എല്ലാ വീഡിയോകളുടെയും തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ കാർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം എൻ്റെ സ്ക്രീനിലും വരും. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ ചൂണ്ട എന്താണ് സംഭവം? ഇത് ശരിക്കും ഒരു ടെലിസ്കോപ്പിക് റോഡിൻ്റെ പീസുകളാണ്. ഇതിനകത്ത് ഒരു പീസ് മിസ്സിംഗ് ആണ്. അത് നേരത്തെ ഒരു മുഷി പിടിച്ചപ്പം ഒടിഞ്ഞു പോയതാണ്. ദാ ഇത്രയും വരും, മൂന്ന് പീസേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരു പീസ് നമ്മുടെ റീല് സെറ്റ് ചെയ്യുന്ന ഭാഗമായിരുന്നു, അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഗൈഡുകളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് മാറ്റി ആ റീല് സെറ്റ് ചെയ്യുന്ന ഭാഗമല്ലേ, അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി റോഡുണ്ടാക്കിയെടുക്കാം. അതിപ്പോൾ നമുക്ക് അതും കൊണ്ടുപോവുക, നമ്മുടെ റീലും കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് റോഡിനായിട്ട് അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഈറ്റക്കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയൊരു കമ്പ്, കനം കുറഞ്ഞ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു കമ്പ് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റോഡ് റെഡി. പിന്നെ ഒരു രണ്ട് മൂന്ന് ഗൈഡും കൊണ്ടുപോയാൽ അതും നമുക്ക് അതിനകത്ത് കെട്ടി വയ്ക്കാം. അപ്പോൾ അത് വെച്ചിട്ടൊരു കിടിലൻ ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നാളത്തെ നമ്മുടെ വീഡിയോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു മുഷി പിടിച്ചപ്പോൾ ഇതിൻ്റെ അറ്റത്തെ പച്ച പീസ് ഒടിഞ്ഞു എന്ന്. ആ വരാലിനെ പിടിക്കുന്ന വീഡിയോയിൽ ആ പച്ച പീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മുഷി കിട്ടിയത്. അവനാണ് ഇവൻ. ഇവനെ പിടിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമുക്കതൊരു നഷ്ടം തന്നെയാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു ക്യാച്ചായിരുന്നു അത്. പെട്ടെന്ന് ഫ്ലോട്ട് താന്നു, ഞാൻ വലിച്ചു. മീൻ മടയിലേക്ക് കയറിയോണ്ട് നല്ലൊരു പിടുത്തമായിരുന്നു, അതുകൊണ്ടായിരിക്കും അത് പോയത്. മണിക്കൂറുകൾ ഇരുന്നിട്ട് കിട്ടിയ ഒരു മീനായിരുന്നു. അപ്പം തന്നെ വേറെ കമ്പുകളിട്ട് ഉടക്കി എങ്ങനെയോ എടുത്തു. രസമായിരുന്നു അത് കിട്ടിയായിരുന്നത്. പിന്നെ നമ്മളിതിൽ കെട്ടുന്നത് ബ്രൈഡർ ലൈനാണ്, സെറോക്കിൻ്റെ ബ്രൈഡർ ലൈനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റോഡിൻ്റെ അറ്റത്ത് കെട്ടാം. ഇത് നമ്മൾ എങ്ങനെ വലിച്ച് കെട്ടിക്കൊടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തന്നാനുള്ളൊരു സാധ്യത ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ ഉരിപ്പോയിന്ന് വരാം. അത്യാവശ്യം നല്ലൊരു പിടുത്തം വന്നാൽ, പ്രത്യേകിച്ച് ഈ പൊത്തിലേക്കൊക്കെ കയറിപ്പോയാൽ ചെറിയ മീനാണെങ്കിലും നല്ലൊരു പിടുത്തം ഉണ്ടാവും. അപ്പോഴത്തേനും നമുക്കിതിങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ മുമ്പിലായിട്ട് കാണുന്ന ആ വെറുതെ ഇട്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ടേപ്പ് ചുറ്റി കൊടുക്കാം. അന്നേരം അവിടെ ലോക്കായിട്ടിരുന്നോളും. പിന്നെ കുറച്ച് കട്ടിക്ക് തന്നെ കെട്ടുക. ഇനി നമുക്കിതിലേക്കൊരു ഫ്ലോട്ട് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ഹോളിക്കൂടെ ബ്രൈഡ് കയറ്റി അപ്പുറത്തിറക്കി ഇത് വെച്ച് ലോക്ക് ചെയ്യുക. നമ്മുടെ ബൈറ്റ് എത്രത്തോളം ഡെപ്തിൽ കിടക്കണമെന്നനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഹുക്ക് സെറ്റ് ചെയ്യാം. കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഹുക്ക് സ്വന്തമായി അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ വീഡിയോ പ്ലീസ്. നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഞാൻ അതുകൂടി ഉൾപ്പെടുത്തുന്നു. നമ്മൾ ലൈവ് ബൈറ്റ് ഇടുമ്പോൾ ഹുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ചെറിയ ഹുക്കും ഒരു വലിയ ഹുക്കുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ലക്ഷ്യം വെക്കുന്ന മീനുകളുടെ വലിപ്പത്തിനനുസരിച്ച്, അവരുടെ വായുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പ്രത്യേകം പറയുന്നു, ലൈവ് ബൈറ്റ് ഇടുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ വലിയ ഹുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹോളിക്കൂടെ ഇത് ഇങ്ങനെ ഇതൊന്ന് എടുക്കുക ഫസ്റ്റ്. ഇനി ഇത് കുറച്ച് വലിച്ചെടുക്കണം. നമ്മൾ താഴെ ഒരു ചെറിയ ഹുക്ക് കൂടി കെട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വലിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക പുറകിലായിട്ട്. അത് നേരെ ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരിക അപ്പുറ സൈഡിൽ കൂടെ. എന്നിട്ടിത് ഇതേപോലെ അങ്ങ് ചുറ്റുക. ഈ കൊളുത്തിൻ്റെ വലുപ്പത്തിന് നമ്മളിതൊരു 6 ചുറ്റ് അല്ലെങ്കിൽ 7 ചുറ്റും അത് മതിയാവും. നമ്മൾ ആദ്യം കൈ പിടിച്ച സ്ഥലത്ത് ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാവും. ആ റൗണ്ടിൽ കൂടെ ഒന്ന് ഇത് കയറ്റിയെടുക്കുക. ഇനി ഇത് ശരിക്കും വലിച്ച് ടൈറ്റ് ചെയ്യുക. ടങ്കീസൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്യണം. ബ്രൈഡ് വലിയ സീനില്ല, ജസ്റ്റ് കൈ പിടിച്ച് ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കനം കൂടിയ ടങ്കീസൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് വലിച്ച് മരണം വലി വലിക്കേണ്ട വരും. അപ്പോൾ നമ്മൾ വലിയ കൊളുത്ത് അങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് തൊട്ട് താഴെ ആ ചെറിയ കൊളുത്തൊന്ന് കിടക്കുന്ന രീതിയിൽ താഴത്തേക്ക് പോയിട്ടുള്ളതിൽ നമുക്ക് ആ ചെറിയ കൊളുത്ത് കൂടി കെട്ടാം. ഇതാണ് നമ്മളെടുത്തിട്ടുള്ള ചെറിയ കൊളുത്ത്. ഇത് നമുക്ക് അതിന് തൊട്ട് താഴെയായിട്ട് കിടക്കുന്ന രീതിയിൽ കെട്ടാം. ഇപ്പോൾ നമ്മൾ മീനുകളുടെ വലുപ്പത്തിനനുസരിച്ച്, വായുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഈ കൊളുത്തുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്താ പറയുക, ആ വലിയ കൊളുത്തിനൊപ്പം കെട്ടാൻ ഇതുപോലൊരു ചെറിയ കൊളുത്ത് കൂടി എടുക്കാറുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വലിയ കൊളുത്ത് കെട്ടിയെടുത്ത രീതിയിൽ തന്നെ ഇവിടെ കെട്ടി എടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ കൊളുത്തിൽ ലൈവ് ബൈറ്റ് കോർക്കും, മറ്റേ ചെറിയ കൊളുത്ത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടും.
മീൻ തീറ്റ എടുക്കുമ്പോഴത്തേനും ചെറിയ കുളുത്തുകൂടി വായിലേക്ക് കയറി പോകും. പിന്നെ അത് ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഹുക്കപ്പാവും. അത് മാക്സിമം ചേർത്ത് കിട്ടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കുറച്ചകന്ന് നിന്നാലും കുഴപ്പമില്ല. ചൂണ്ട സെറ്റാക്കിയ സ്ഥിതിക്ക് നമുക്കൊന്ന് കൊണ്ടുപോയി ഇട്ട് നോക്കാം. പിന്നെ ഇപ്പോൾ മീൻ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. നൈസ് മഴയുണ്ട്. എന്നാണേലും നമുക്ക് പോയി കുറച്ച് നേരം ഇരിക്കാം. ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കണം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കൊത്തിയാലും കൊത്തിയില്ലെങ്കിലും. ആദിലിൻ്റെ മൽബറി രണ്ടു മൂന്നെണ്ണം പറിച്ച് തന്നേക്കാം. മതി. ഓ, ആ ചാട്ടത്തിന് നൈസായിട്ടൊന്ന് തെന്നി വീണില്ല ഭാഗ്യം. അപ്പോൾ നമ്മുടെ കുഴിയൊക്കെ നല്ലോണം നിറഞ്ഞ് കിടക്കണ്ട കേട്ടോ. കണ്ടോ, കൈത്തോടി നിന്ന് വന്ന് ഇങ്ങനെ ഒന്നയക്കുവാണ്. ആ ഇപ്പോൾ മീൻ കാണാൻ ചാൻസ് ഉള്ളൂ. അതെ, ഇവിടെ ചൂണ്ട ഇട്ടിട്ടുണ്ട്. പൂക്ക അള്ളിലുടക്കി. നമ്മൾ വലിക്കുമ്പോൾ അടിയിലത്തെ അള്ളിലുടക്കണതാണത്. ഹേരവില്ല. ഇപ്പോൾ ഇതിൽ മീൻ കാണാൻ വളരെ ചാൻസ് കുറവാണ്. പിന്നെ ഈ സമയങ്ങളിലൊന്നും നമ്മൾ നാടൻ മീനുകളെ പിടിക്കാറില്ല സത്യത്തിൽ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് നോക്കുന്നതാണ്. കിട്ടിയാലും നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. മണ്ണിരയാണ് നമ്മളിപ്പോൾ ലൈവ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ മീനുകളാണ്. പരൽ മീനുകൾ, പിന്നെ അതല്ലെങ്കിൽ തിലാപ്പിയ കുഞ്ഞുങ്ങൾ, അങ്ങനെ ചെറിയ മീനുകളാണ്. അതുപോലെ വെട്ടിലൊക്കെ ഇട്ടാൽ നമുക്ക് കിട്ടും. വരാലൊക്കെ പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതേ, നമുക്കിതിനകത്തേക്ക് കോർത്തെടുക്കാം. നമ്മുടെ ഈ ഫ്ലോട്ട് കണ്ടില്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വലിയ കുളത്തിൽ കോർക്കാം. പിന്നെ മണ്ണിരയായിട്ട് ചെറുതായിട്ട് മറ്റേതിലും കൂടെയും വെച്ചേക്കാം. ചെറിയ മീനുകൾക്കും എടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയും വരും. ഫ്രോഗൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ കുളത്തിൽ അങ്ങ് കോർക്കും, പിന്നെ മറ്റേ കുളത്ത് അങ്ങ് ഫ്രീ ആയിട്ടിടും. മീനാണെങ്കിൽ ചിലപ്പോൾ വാലിൽ കുറക്കാറുണ്ട് കേട്ടോ, മറ്റ് ചെറിയ ചെറിയ കുളത്ത്. അപ്പോൾ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാം. മീൻ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവില്ല, അതായിരിക്കും രസം. കോർത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇടാം. ഇതിനകത്ത് കോർക്കാൻ പാകത്തിന് പോലും ഉള്ള മീൻ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല, അതാണ് രസം. ഇതിൽ ആ ഒരു ടൈമിലൊക്കെയാണ്, എന്താ പറയുക, മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമിലൊക്കെയാണ് മീൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം മഴ ഇത് ലാസ്റ്റാണ്, ലാസ്റ്റ് ഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇതിനകത്തേക്കൊക്കെ മീൻ എത്തുന്നത്, ഈ ഭാഗത്തേക്കൊക്കെ. മറ്റേ കൈത്തോട്ടി കൂടെ കാണുമായിരിക്കും, നോ ഐഡിയ. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ കൂട് വെച്ചുള്ള മീൻപിടുത്തം, ഉടക്കുവലയിട്ട് തോടിന് വട്ടം ഉടക്കുവലയിട്ട് ഉള്ള മീൻപിടുത്തം പ്രത്യേകിച്ച് ഈ പ്രജനനകാലത്തൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ഈ ഉടക്കുവലകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വലിയ കണ്ണിയുള്ള വലകൾ ഉപയോഗിക്കുക. കണ്ണി അകലം കൂടുതലുള്ളത് ഉപയോഗിക്കുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ചെറിയ മീനുകളൊക്കെ കയറി ലോക്കാവും. കൊത്തൊന്നുമില്ല. ഇതിനകത്ത് പൊടി മീനുകളുണ്ട് കേട്ടോ. പൊടി മീനുകൾ എന്ന് പറഞ്ഞാൽ തീരെ പൊടി, കാണാൻ പോലും പറ്റുന്നില്ല. അതുങ്ങൾ ഈ മേളിൽ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നിരുന്ന് മടുത്തു. ഇനി നമുക്ക് ഈ ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള പൊത്തുകളുടെ ഭാഗത്തൊക്കെ ഒന്ന് നോക്കാം. അവിടെയൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. എന്തായാലും കയറി പിടിച്ചാലോ, പാമ്പെങ്കിലും പിടിക്കും ചിലപ്പോൾ. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഇട്ടു, മീനില്ലായിരിക്കും അല്ലേ. അപ്പോൾ കോവിഡിൻ്റെ സീനൊക്കെ ഒന്ന് മാറട്ടെ, നമുക്ക് കിഡിൽ ആൻഡ് ഫിഷിംഗ് വീഡിയോസും ആയിട്ട് വരാം. നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മീനൊക്കെ ചൂണ്ട ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ശരി, പിന്നെ കാണാം.